ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മലയാളം ടോക്കിലേക്ക് സ്വാഗതം. ഞാൻ ഖദീജ മുഹമ്മദ്. എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ കുറേ പേര് നമ്മളെ സപ്പോർട്ട് ചെയ്തിരുന്നു, പുതിയ കുറച്ച് കൂട്ടുകാരൊക്കെ വന്ന് നമ്മളെ ചാനൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് താങ്ക്സ് ഉണ്ട്, സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസം മുൻപ് നമ്മൾ നബീല ഫിറോസ് ഖാൻ എന്ന യൂട്യൂബറെ കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ നമ്മൾ ചെയ്യണമെന്ന് കരുതിയിട്ട് മനഃപൂർവ്വം ചെയ്തതല്ല, ഐ മീൻസ് അത് ചെയ്യണമെന്നുണ്ടായിരുന്നില്ല. പക്ഷേ അവർ പിന്നെ ആറ്റിറ്റ്യൂഡ് ഹണ്ടിൽ അവർ വിൻ ചെയ്തു, വുമൺ ഓഫ് കേരളയായിട്ട് അവർ തിരഞ്ഞെടുക്കപ്പെട്ടു എന്നൊരു ന്യൂസ് ന്യൂസ് 18 എന്ന് പറയുന്ന ഒരു ചാനലിൽ കണ്ടപ്പോൾ, ജസ്റ്റ് നമ്മളത് നബീലയാണല്ലോ, ഷഹദുവിൻ്റെ സിസ്റ്ററാണല്ലോ എന്ന് കരുതിയിട്ട് അവരെ ഫേസ് കണ്ടപ്പോൾ നമ്മളോട് ചെന്ന് നോക്കിയതാണ്. അപ്പോൾ അങ്ങനെ ആ വീഡിയോ കണ്ടു. അപ്പോൾ ആ ഒരു ഇൻ്റർവ്യൂ ആണ്. അപ്പോൾ ആ ഇൻ്റർവ്യൂ കണ്ടതിന് ശേഷം അതിൻ്റെ അടിയിൽ കമൻറ്റ് ബോക്സിൽ കുറച്ച് കമൻറ്റ്സ് കണ്ടപ്പോഴാണ് എനിക്ക് തോന്നിയത് എന്തായാലും ഒരു വീഡിയോ ചെയ്യാമായിരുന്നു എന്ന് കരുതിയത്. അല്ലാതെ അത് കാണാൻ വേണ്ടി പോകുന്ന സമയത്ത് മനസ്സിലുണ്ടായിരുന്നില്ല, പ്ലാൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ വീഡിയോ കണ്ടതിന് ശേഷം നമ്മൾ കമൻറ്റ് ബോക്സിൽ കുറച്ച് കമൻറ്റ്സ് കണ്ടപ്പോൾ എനിക്കത് പ്രതികരിക്കണം എന്ന് തോന്നി. അങ്ങനെയാണ് നമ്മൾ ആ വീഡിയോ ചെയ്തത്, നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ ആ വീഡിയോ ചെയ്തപ്പോൾ കുറേ പേർക്ക് അത് വ്യക്തമാകാത്ത പോലെ ഉള്ളതുപോലെയുള്ള കമൻറ്റ്സ് കിട്ടിയിരുന്നു. അതായത് അധികം പേരും വ്യക്തമായവർ തന്നെയാണ്. ചിലരൊക്കെ ആ വീഡിയോയിൽ എന്താണോ ഞാൻ പറഞ്ഞത് അതിന് നേരെ ഓപ്പോസിറ്റായിട്ട് മനസ്സിലാക്കിയിട്ട് കുറേ പേര് കമൻറ്റ്സ് ഇട്ടുണ്ടായിരുന്നു. എന്തായാലും അത് നിങ്ങളുടെ മിസ്റ്റേക്കായിട്ട് ഞാൻ കാണുന്നില്ല, അത് എൻ്റെ മിസ്റ്റേക്കായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷനാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു കാര്യം പറയാനുള്ളത്, ദയവ് ചെയ്ത് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാം, കണ്ടതിന് ശേഷം നിങ്ങൾ കമൻറ്റ് ഇടുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ഇടാവുന്നതാണ്, കാരണം യൂട്യൂബ് എന്ന് പറയുന്ന ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമൻറ്റ് നെഗറ്റീവോ പോസിറ്റീവോ ഒക്കെ ഇടാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷേ എന്നാലും നമ്മളൊരു വീഡിയോ കാണുമ്പോൾ അതിനൊരു മര്യാദ എന്ന് പറയുന്നത് ആ വീഡിയോ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം വേണം നമ്മൾ കമൻറ്റ് ഇടാൻ. നമ്മളൊരിക്കലും ആരെയും താഴ്ത്തി കെട്ടിയിട്ടോ അല്ലെങ്കിൽ വല്ലാണ്ടാണ്ട് ഗ്ലോറിഫൈ ചെയ്തിട്ടോ ഒന്നും ഒരു വീഡിയോ നമ്മൾ ചെയ്യാറില്ല. നിഷ്പക്ഷമായിട്ടുള്ളൊരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാറ് സാധാരണ. ചില കേസിലൊക്കെ ഇപ്പോൾ ഗ്രീഷ്മയുടെ കേസിലൊന്നും നമുക്ക് നിഷ്പക്ഷത പാലിക്കാൻ കഴിയില്ല. ഗ്രീഷ്മ അതുപോലെ തന്നെ നരബലി അതിലൊന്നും നമുക്ക് നിഷ്പക്ഷത പാലിക്കാൻ കഴിയില്ല. അതൊക്കെ ശരിക്കും നമ്മൾ ശക്തമായി എതിർത്ത് സംസാരിക്കേണ്ട വിഷയങ്ങളാണ്. അതല്ലാത്ത കേസുകളിലൊക്കെ നമ്മൾ നിഷ്പക്ഷത പാലിക്കാറുണ്ട്. അങ്ങനൊരു ക്യാരക്ടർ തന്നെയാണ് എനിക്കുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു നിഷ്പക്ഷമായൊരു വീഡിയോ ആണ് നമ്മൾ അന്ന് ചെയ്തിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ തമ്മിൽ കണ്ടിട്ട് ഒരിക്കലും കമൻറ്റ് ഇടരുത്, വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം കമൻറ്റ് ഇടുക. കാരണം വീഡിയോയുടെ അവിടെ ഇവിടെയൊക്കെ ആ തല ഈ തലയൊക്കെ ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് അവിടെ നിന്ന് ഇവിടുന്നൊക്കെ ജസ്റ്റ് കണ്ടിട്ട് പിന്നെ ഒരു കമൻറ്റ് ഇടുമ്പോൾ ശരിക്കും നമ്മളെ അഭിപ്രായം നമ്മൾ രേഖപ്പെടുത്തുക എന്നുള്ളത് മാന്യമായിട്ടുള്ളൊരു കാര്യമാണ്, അത് നിങ്ങളുടെ റൈറ്റുമാണ്. പക്ഷേ വീഡിയോ മുഴുവനായിട്ട് കാണുക എന്നുള്ളത് കണ്ടതിന് ശേഷം കമൻറ്റ് ഇടുക എന്നുള്ളതാണല്ലോ അതിൻ്റെ ശരിയായ രീതി. അല്ലാതെ എന്താണ് പറഞ്ഞതെന്ന് വ്യക്തമായി മനസ്സിലാവാതെ നമുക്ക് തോന്നിയത് കമൻറ്റായിട്ട് ഇടുന്നത് ഒരു ശരിയായ രീതിയല്ല. നിങ്ങൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്, കാരണം യൂട്യൂബ് എന്ന് പറഞ്ഞാൽ പബ്ലിക് പ്ലാറ്റ്ഫോമാണ്. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും ശരി, നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് കമൻറ്റ് ഇടുക. അപ്പോൾ ഈ ഇന്ന് ആ വീഡിയോയിൽ ഞാൻ പ്രധാനമായിട്ട് രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് നിലവിലുള്ള നമ്മുടെ ഇന്ത്യൻ സാഹചര്യത്തിൽ മുസ്ലിങ്ങൾ ഒരുപാട് അടിച്ചമർത്തപ്പെടുന്നൊരു അവസ്ഥയുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകളുടെ, മുസ്ലിം സ്ത്രീകളുടെ ഹിജാബ് ഭയങ്കര വിവാദമായിരിക്കുന്ന ഒരു സന്ദർഭവും കൂടിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പലപ്പോഴും ഇപ്പോൾ അടുത്ത കാലത്ത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അത് പറഞ്ഞിരുന്നു, അടുത്ത കാലത്ത് ഒരു എൻട്രൻസ് എക്സാം എഴുതാൻ പോയ ഒരു കുട്ടിയുടെ തലയിൽ നിന്ന് ഹിജാബ് അഴിപ്പിച്ചതിന് ശേഷമാണ് എക്സാം ഹാളിലേക്ക് കടത്തിവിട്ടത് എക്സാം എഴുതാൻ വേണ്ടിയിട്ട്, മുസ്ലിം പെൺകുട്ടി. അതേപോലെ തന്നെ ഇപ്പോൾ ഒരു രണ്ടോ മൂന്നോ മാസമായിട്ടുണ്ടാവുള്ള ഒരു മുസ്ലിം സ്ത്രീ ഒരു മേയറുടെ അടുത്ത് അറ്റസ്റ്റേഷന് വേണ്ടി പോയതാണ്. അപ്പോൾ ആ മേയർ പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ തലയിൽ ഷോൾ അഴിച്ച് പുറത്ത് വെച്ചതിന് ശേഷം വായോ, എന്നിട്ട് അറ്റസ്റ്റ് ചെയ്ത് തരാൻ പറഞ്ഞു. അവർ ആ സ്ത്രീ ശരിക്കും ഹിജാബ് പോലല്ല ഇട്ടുള്ളത്, ജസ്റ്റ് ഷോൾ ഇങ്ങനെ തലയിൽ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ആ ഷോൾ അഴിച്ച് പുറത്ത് വെച്ചിട്ട് വന്നാൽ അറ്റസ്റ്റ് ചെയ്ത് തരുള്ളൂ. ആ സ്ത്രീ അത് ഭയങ്കര പ്രശ്നമാക്കി, പാർട്ടിക്കാരൊക്കെ വിളിച്ചു, ഏതൊക്കെയോ രാഷ്ട്രീയ പാർട്ടിക്കാർ വന്നു, അത് പ്രശ്നമായി. ഷോൾ ഇട്ടുകൊണ്ട് തന്നെ മേയർ സൈൻ ചെയ്ത് കൊടുത്തു, അത് വേറെ വിഷയം. പക്ഷേ എന്തായാലും ഇതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്നതുകൊണ്ടാണ് നമ്മൾ അറിയുന്നത്. പക്ഷേ ഇത്തരത്തിലുള്ള മനോഭാവമുള്ള പല ആളുകളും നമ്മുടെ ഗവൺമെൻറ് സർവീസിലും അത് പല സ്ഥലങ്ങളിലും ഉണ്ട്. അത് പല രീതിയിലും സ്ത്രീകളും അല്ലാത്തവരും മുസ്ലിങ്ങളും അനുഭവിക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ. സോഷ്യൽ മീഡിയയിൽ വന്നത് മാത്രമല്ല, അല്ലെങ്കിൽ മീഡിയകളിൽ വന്നത് മാത്രമേ നമ്മൾ അറിയുന്നുള്ളൂ, നമ്മളറിയാതെ പോകുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള നിലവിലുള്ളൊരു സാഹചര്യം, നമ്മൾ കേരളത്തിൽ പോലും ഇത്തരത്തിലുള്ള സാഹചര്യം ഉള്ളതുകൊണ്ട് അത്തരം ഒരു സാഹചര്യത്തിൽ ഈ ഇത്തരത്തിലുള്ള ഒരു റാമ്പിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രോഗ്രാമിലേക്ക് നമ്മുടെ കേരളത്തിൻ്റെ തനതായ ആ മാനവിക ഐക്യം അല്ലെങ്കിൽ കേരളത്തിൻ്റെ ആ ഒരു നല്ല മനോഹരമായ ഒരു സംസ്കാരത്തെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഹിന്ദുവിനെ ഹിന്ദു ആയിട്ടും ക്രിസ്ത്യനെ ക്രിസ്ത്യനായിട്ടും മുസ്ലിമിനെ മുസ്ലിമായിട്ടും അംഗീകരിക്കാനും ആ ഒരു പ്രോഗ്രാമിൽ പങ്കെടുപ്പിക്കാനും ആ പ്രോഗ്രാമിൻ്റെ സംഘാടകർ തയ്യാറായത്
വളരെയധികം പ്രശംസനീയമാണ് അഭിമാനാർഹമാണ് എന്നാണ് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞ ഒരു കാര്യം. കാരണം അത് ഇസ്ലാമിൻ്റെ ഒരു നേട്ടമായിട്ട് അല്ലെങ്കിൽ ദീനിൻ്റെ നേട്ടമായിട്ടോ ഒന്നുമല്ല ഞാനവിടെ പറഞ്ഞത്. മറിച്ച് നമ്മൾ ജീവിക്കുന്ന രാജ്യത്ത് നമുക്ക് സ്ത്രീ മുസ്ലിങ്ങൾക്ക് ഒരു തരത്തിലുള്ള സാഹചര്യവും ഇല്ലാത്ത അല്ലെങ്കിൽ ഹിജാബ് ഇടാനുള്ള സാഹചര്യങ്ങൾ കുറഞ്ഞു കുറഞ്ഞു വരുന്ന അല്ലെങ്കിൽ അത്തരം പ്രശ്നങ്ങൾ നടക്കുന്നൊരു സാഹചര്യത്തിൽ ഇത്രയും വലിയൊരു പ്രോഗ്രാമിൽ ഒരു മുസ്ലിം സ്ത്രീയെ തല മറച്ചുകൊണ്ട് തന്നെ അവരുടെ ഡ്രസ്സിംഗ് സ്റ്റൈൽ അതാണ്. അപ്പോൾ ആ സ്റ്റൈൽ അനുസരിച്ച് തന്നെ അവരെ അതിൽ പങ്കെടുപ്പിക്കാൻ അവർ തയ്യാറായി എന്നുള്ളത് വളരെ പ്രശംസനീയമാണ് അഭിമാനാർഹമാണ് എന്നാണ് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞത്. അത് ഇസ്ലാമിൻ്റെ നേട്ടമാണെന്നോ ഇസ്ലാമിൻ്റെ ഭയങ്കര നേട്ടങ്ങൾ നബിയിൽ ഉണ്ടാക്കി തന്നു എന്നൊന്നും ഞാനതിൽ പറഞ്ഞിട്ടില്ല. അത് നിങ്ങൾക്കത് അങ്ങനെയാണ് മനസ്സിലായെങ്കിൽ അത് നിങ്ങൾ ആ വീഡിയോ വ്യക്തമാകാത്തതിൻ്റെ പ്രശ്നമായിരിക്കും, അത് എൻ്റെ പ്രശ്നമായിട്ട് ഞാൻ ഏറ്റെടുക്കുന്നു. ഓക്കെ, പിന്നെ അതിൽ രണ്ടാമത്തെ കാര്യം പറയുന്നത്, ഞാൻ ആ ന്യൂസ് 18 എന്ന് പറയുന്ന ചാനലിലാണ് നബീലയുടെ ഇൻ്റർവ്യൂ കണ്ടത്. അപ്പോൾ ആ ഇൻ്റർവ്യൂ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ആദ്യ വീഡിയോയുടെ ആദ്യത്തിൽ പറഞ്ഞല്ലോ, അതിൻ്റെ താഴെ കുറച്ച് കമൻസ് കണ്ടു. ആ കമൻസിൽ നബീലനെ ഒരുപാട് മോശമായിട്ട് മതപരമായ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടിങ്ങനെ കുറേ കമൻസൊക്കെ ഇട്ടത് കണ്ടു. അപ്പോൾ ആ കമൻസിനെതിരെയാണ് ഞാൻ റിയാക്ട് ചെയ്യണമെന്ന് കരുതിയത്. അപ്പോൾ അതിനെതിരെ ഞാൻ റിയാക്ട് ചെയ്തു. അവരാ കമൻസ് ഇട്ട ആളുകൾക്കെതിരെയാണ് റിയാക്ട് ചെയ്തത്. അതായത് ആ സ്ത്രീ ഒരിക്കലും, നബില എന്ന് പറയുന്ന സ്ത്രീ ഒരിക്കലും എവിടെയും പറഞ്ഞിട്ടില്ല ഞാൻ ഈ തലമറച്ചിട്ടുള്ളത് എൻ്റെ മതപരമായ ഇതിൻ്റെ പേരിലാണ്, അല്ലെങ്കിൽ അങ്ങനെയൊന്നും അവർ എവിടെയും പറഞ്ഞില്ല. ഇത് മതവുമായിട്ട് കൂട്ടിക്കുഴക്കരുത് എന്നാണ് അവരെല്ലായിടത്തും പറഞ്ഞിട്ടുള്ളത്. ഇതെൻ്റെ ഒരു ഡ്രസ്സിങ് സ്റ്റൈലാണ് എന്നാണ് അവർ പറഞ്ഞത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കാരണം അവരുടെ ബ്ലൗസും അവരുടെ സിസ്റ്റേഴ്സിൻ്റെ ബ്ലൗസും ഒക്കെ എടുത്ത് നോക്കി ഈ സ്ത്രീ വരുന്ന എല്ലാ ബ്ലോഗിലും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഒന്നുകിൽ ഇതേപോലെ ടർബൻ കെട്ടിയിട്ടോ അല്ലെങ്കിൽ തലയിൽ ജസ്റ്റ് ഷോൾ ഇട്ടിട്ടോ അവർ വരാറുള്ളതാണ്. അപ്പോൾ അവർ പണ്ട് മുതൽ കീപ്പ് ചെയ്യുന്ന അവരുടെ ഒരു ഡ്രസ്സിങ് സ്റ്റൈലാണ്. അപ്പോൾ ഇതിൻ്റെ ഈ വീഡിയോയുടെ ഈ പിന്നെ ഇവർ ഈ പ്രോഗ്രാമിൻ്റെ ഓഡീഷൻ്റെ വീഡിയോ അവരുടെ ഈ നബീലയുടെ ചാനലിൽ തന്നെ ഉണ്ട്, നിങ്ങൾ പോയി നോക്കിയാൽ അറിയാൻ പറ്റും. ആ ഓഡീഷയുടെ ആ വീഡിയോയിലും പറയുന്നുണ്ട്, ഓഡീഷൻ്റെ വീഡിയോയിലും പറയുന്നുണ്ട് ഇത് ഷോൾ ഇട്ടിട്ടാണോ നിങ്ങൾ പങ്കെടുക്കുക എന്ന് പറഞ്ഞപ്പോൾ അവർ പറയുന്നത് ആ ഷോൾ ഞാൻ ഒഴിവാക്കില്ല, ഇതെൻ്റെ ഡ്രസ്സിങ് സ്റ്റൈലാണ്. അവിടെയും അവർ പറയുന്നത് റിലീജിയനുമായി ബന്ധപ്പെടുത്തി അവരൊന്നും പറഞ്ഞിട്ടില്ല. അവർ പറഞ്ഞ എൻ്റെ ഡ്രസ്സിങ് സ്റ്റൈലാണ്, ഞാനിതാണ്, ഈ രൂപത്തിലാണ്, അപ്പോൾ ഈ രൂപത്തിൽ തന്നെയാണ് ഞാൻ പങ്കെടുക്കുകയുള്ളൂ, ഇതിന് ചേഞ്ചസ് വരുത്തിയിട്ട് ഞാൻ പങ്കെടുക്കില്ല, ഈ എന്താണോ ഞാൻ അത് അതുപോലെ തന്നെ ഞാൻ അവിടെ പ്രസൻറ്റ് ചെയ്യുള്ളൂ എന്ന് അവർ വ്യക്തമായിട്ട് ആ ഓഡീഷൻ്റെ സമയത്തും പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഈ ഇൻ്റർവ്യൂവിലും അവരങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അല്ലാതെ ഇത് എൻ്റെ വിശ്വാസപരമായ ഡ്രസ്സാണ്, അതിന് ഞാൻ കളങ്കം ചാത്താൻ ഞാൻ ശ്രമിക്കില്ല, അങ്ങനെയല്ല അങ്ങനെയല്ല ഇതൊന്നും അവർ പറഞ്ഞിട്ടില്ല. അപ്പം അങ്ങനെ പറയാത്തിടത്തോളം കാലം ഒരിക്കലും നമുക്ക് റിലീജിയൻ്റെ പേര് പറഞ്ഞുകൊണ്ട് അവരെ വടിമേൽ ചുറ്റേണ്ട യാതൊരു ആവശ്യവും ഇല്ല. അപ്പോൾ ആ കമൻസ് അങ്ങനത്തെ കമൻസ് ആയിരുന്നു. അപ്പോൾ അതിനെതിരെയാണ് ഞാൻ റിയാക്ട് ചെയ്തത്. അവരെവിടെയും അങ്ങനെ പറഞ്ഞിട്ടില്ല, റിലീജിയനുമായി കൂട്ടിക്കുറിച്ച് അവർ എവിടെയും സംസാരിച്ചിട്ടില്ല, ഓഡീഷൻ സമയത്തും പറഞ്ഞിട്ടില്ല, പിന്നെ അതുപോലെ തന്നെ ഈ ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടില്ല, ഓഡീഷൻ്റെ സമയത്തും അവർ പറഞ്ഞിട്ടില്ല എന്നുള്ളത് ആണ് ഞാൻ വ്യക്തമാക്കിയത്. അത് മതവുമായി കുഴച്ച് പറഞ്ഞതല്ല. അപ്പോൾ അവരോട് അവർ ചോദിച്ച സമയത്ത്, സംഘാടകർ ചോദിച്ച സമയത്ത് അവർ വ്യക്തമായി പറയുന്നുണ്ട് എൻ്റെ ഡ്രസ്സിങ് സ്റ്റൈലാണ്, അതുകൊണ്ട് ഞാൻ ഇതന്നെ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ എന്നോടാണ് ചോദിക്കുന്നതെങ്കിൽ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുമ്പോൾ എന്നോടാണ് ചോദിക്കുന്നതെങ്കിൽ ഞാൻ പറയും ഇത് എൻ്റെ ഡ്രസ്സിങ് സ്റ്റൈൽ മാത്രമല്ല എൻ്റെ റിലീജിയസ് തോട്ടിൻ്റെ പേരിൽ ഞാൻ ഇടുന്ന ഡ്രസ്സാണ് എന്ന് ഞാൻ പറയുമായിരുന്നേനെ എന്ന് കൂടി ഞാൻ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ പറഞ്ഞതാണ്. പക്ഷെ ആ വ്യക്തി, ആ സ്ത്രീ ഒരിക്കലും അങ്ങനെ കൂടി പറഞ്ഞിട്ടില്ല. അവർ എൻ്റെ ഡ്രസ്സിങ് സ്റ്റൈലാണ് ഇതെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ എന്തിനാണ് എല്ലാവരും കൂടി അവരെ കമൻ്റ് ഇട്ടിട്ട് മതത്തിൻ്റെ കുറേ കാര്യങ്ങൾ പറഞ്ഞ് കുഴച്ച് മറിച്ച് അവരെ പൊങ്കാലിടേണ്ട യാതൊരു ആവശ്യവും ഇല്ല. പക്ഷേ ഈ കമൻ്റ് ഓളികൾക്ക് പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് വകതിരിവൊന്നും വേണ്ടല്ലോ, ഇങ്ങനെ പറയലേ വേണ്ടു. ഈ കമൻസ് ഇടുന്ന ആളുകൾ ഞാൻ എന്തൊക്കെ കമൻസ് ഇട്ടിട്ടുണ്ടായിരുന്നത്, പിന്നെ നരകവും സ്വർഗവും ഒക്കെ പറഞ്ഞിട്ട് ആദ്യം കുറേ മോശമായി പറയും, എന്നിട്ട് നരകവും സ്വർഗവും ഒക്കെ പറയും. അപ്പം ഞാൻ ചിന്തിക്കുന്നത് ഇത്രയും മോശമായി കമൻ്റ് ഇട്ടിട്ട് ആൾക്കാരെ പറ്റി മോശമായി പറഞ്ഞ് പോകുന്ന ആളുകൾ അവരെങ്ങനെയാണ് നരകത്തിലാണോ സ്വർഗത്തിലാണോ പോകുന്നത് ആർക്കറിയാം. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും ചിന്തല്ല, വെറുതെ നമ്മൾ വല്ലവൻ്റെ നരകത്തിനെ പറ്റിയും സ്വർഗത്തിനെ പറ്റിയൊക്കെ ടെൻഷനാവുന്ന നേരം അവനവൻ്റെ നരകത്തിനെ സ്വർഗത്തിനെ പറ്റിയൊക്കെ ഒന്ന് ടെൻഷനായിക്കൂടെ, അതിനെക്കുറിച്ച് ആയിക്കൂടെ നമ്മുടെ ബേജാറൊക്കെ. അപ്പോൾ ആ കമൻസ് ഇട്ടപ്പോൾ അതിനെതിരെ ഞാനൊന്ന് പ്രതികരിച്ച് ഈ രണ്ട് കാര്യങ്ങളാണ് ഞാൻ അതിൽ പറഞ്ഞത്. പിന്നെ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, അത് എനിക്കിപ്പോഴാണ് ഓർമ്മ വന്നത് കേട്ടോ, വേറൊന്നുമല്ല, ആ പരിപാടിയിൽ ആ ഇൻ്റർവ്യൂവിൽ നബീല പറയുന്നുണ്ട് ആ പ്രോഗ്രാമിൽ അവർ ഇപ്പോൾ ഈ പിന്നെ വുമൺ ഓഫ് കേരളയുടെ അവർ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ആ പ്രോഗ്രാമിൽ അവരോട് ഏറ്റവും ലാസ്റ്റായിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിരുന്നു.
അത് ഒരുപാട് സങ്കീർണതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതിൽ അവിടെ ഒരുപാട് ഡോക്ടേഴ്സും എൻജിനീയേഴ്സും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് വലിയ വലിയ ആളുകളുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ പറഞ്ഞ ആൻസേഴ്സിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു സാധാ വീട്ടമ്മയാണ്. അപ്പോൾ ഇവർ ഇവരുടെ ലെവലിൽ നിന്നുകൊണ്ട് അവർക്ക് എന്താണോ പറയാൻ കഴിയുന്നത് അത് അവർ വ്യക്തമായി പറഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ അവർക്ക് അവർ മറ്റുള്ളവരെ കോപ്പി ചെയ്യാതെ തൻ്റെ സ്വന്തമായിട്ടുള്ള അഭിപ്രായം വ്യക്തമായി തുറന്ന് പറയാനുള്ള ഒരു ആർജവം അത് ആ സ്ത്രീ കാണിച്ചു എന്നുള്ളതാണ്. അത് അതിനെക്കുറിച്ച് ഞാൻ നബീലിനെ അപ്രീഷിയേറ്റ് ചെയ്തിരുന്നു. അതായത് നബീല ആ പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്തതിനല്ല ഞാൻ പറയുന്നത്, മറിച്ച് ആ സ്ത്രീ അതിനെ ആൻസർ ചെയ്ത രീതി അവർ പറഞ്ഞപ്പോൾ അതിന് ഞാൻ അവരെ അപ്രീഷിയേറ്റ് ചെയ്തിരുന്നു. അവർ പറഞ്ഞത് സത്യസന്ധമാണ് എന്നുള്ളത് എൻ്റെ വീഡിയോ ഇട്ടതിന് ശേഷം നബീലയുടെ നബ്സ്വിഷൻ എന്ന് പറയുന്ന ചാനലിൽ അവിടെ ഗ്രാൻഡ് ഫിനാലയുടെ വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ആ ഏറ്റവും ലാസ്റ്റ് ക്വസ്റ്റ്യൻ അവർ ആൻസർ ചെയ്യുന്നത് വളരെ എന്താ പറയുക, ഭയങ്കര ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് എനിക്ക് വളരെ അഭിമാനം തോന്നി. കാരണം ഒരു സാധാരണ വീട്ടമ്മയാണ് എന്ന് വെച്ചാൽ അവർ എഡ്യൂക്കേറ്റഡ് അല്ല എന്നല്ല ഞാൻ പറയുന്നത്, മറിച്ച് അങ്ങനെ വലിയ ഉദ്യോഗങ്ങളൊന്നും ഇല്ലാത്ത സാധാരണ ഒരു വീട്ടമ്മയാണ്, ഒരു യൂട്യൂബറാണ്. അപ്പോൾ അവിടെയുള്ള ആളുകൾ ഇവരെ കൂടെ മത്സരിച്ച് മറ്റാളുകൾ എന്ന് പറയുമ്പോൾ ഒരുപാട് ഡോക്ടേഴ്സും എൻജിനീയേഴ്സും അങ്ങനെയുള്ള ആളുകളൊക്കെയാണ്. അപ്പോൾ അവരുടെ ഇടയിൽ ഒരു വീട്ടമ്മയായിട്ടുള്ള ഒരു സാധാരണ സ്ത്രീ ഇത്രയും വളരെ ഹമ്പിളായിട്ടുള്ള റിപ്ലൈ കൊണ്ട് അല്ലെങ്കിൽ ആൻസർ ചെയ്തുകൊണ്ട് ആ പ്രോഗ്രാമിൻ്റെ വിന്നറായി തീർന്നു എന്നുള്ളത്. അപ്പോൾ ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് അത് വളരെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതിന് ഞാൻ നബീലേനെ അപ്രീഷിയേറ്റ് ചെയ്തു തോന്നുന്നുണ്ട് ആ വീഡിയോയിൽ. എന്തോ ആവട്ടെ, ആ വീഡിയോയിൽ ഞാൻ ഒരിക്കലും ആ പ്രോഗ്രാമിനെ ഉയർത്തി കാണിച്ചുകൊണ്ടോ അല്ലെങ്കിൽ നബീലേനെ പൊക്കി കാണിച്ചുകൊണ്ടോ അല്ലെങ്കിൽ നബീലേനെ കുറ്റപ്പെടുത്തിക്കൊണ്ടോ ഒന്നും ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല. ഞാൻ നിഷ്പക്ഷമായിട്ടുള്ളൊരു വീഡിയോ ആണ് അത് ചെയ്തത്. കാരണം അതിൽ വന്ന കുറച്ച് മിസ്റ്റേക്സ് ഉണ്ട്, ആ മിസ്റ്റേക്സിനുള്ള റീസൺസ് മുന്നിൽ വെച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു റിയാക്ഷനാണ് ഞാൻ നടത്തിയത്. നമ്മുടെ ചാനൽ എന്ന് പറയുന്നത് റിയാക്ഷൻസും മോട്ടിവേഷൻസും നടത്തുന്ന ഒരു ചാനലാണ്. ഇവിടെ നമുക്ക് നിങ്ങൾക്ക് പാട്ട് കേൾക്കാനോ അല്ലെങ്കിൽ പ്രസംഗം മറ്റ് എന്താ പറയുക ഡാൻസ് കാണാനോ അതിനുള്ള ഒരു ചാൻസും ഇല്ല. നമ്മുടെ ചാനലിൽ ഫുൾ റിയാക്ഷൻസും ആൻഡ് മോട്ടിവേഷൻസ് ഇത് മാത്രമേ ഞാൻ എൻ്റെ ഈ ചാനലിലൂടെ ഈ മലയാളം ടോക്ക് എന്ന് പറയുന്ന ചാനലിലൂടെ നമ്മൾ തരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചില ഇഷ്യൂസ് കാണുമ്പോൾ ചില കാര്യങ്ങൾ കാണുമ്പോൾ അതിനെതിരെ നമ്മൾ റിയാക്ട് ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് ആ വീഡിയോ അന്ന് ഇട്ടിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും അത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ നിങ്ങൾ റിപ്ലൈ വീഡിയോ ചെയ്യാൻ കുറച്ച് വൈകിയോ കുറച്ച് സുഖമില്ലാതെ ഇരിക്കുകയായിരുന്നു. ഇപ്പോഴും ഉണ്ട്, കംപ്ലീറ്റ് ആയിട്ട് ഓക്കെ ആയിട്ടില്ല, പനി ചുമ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പിന്നെ വേറൊരു കാര്യം, ആ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ വേറെ കുറച്ച് ആളുകൾ എന്നെ മുഖം മൂടി അണിയിക്കാനുള്ള കുറച്ച് കമൻസൊക്കെ ഇട്ടിരുന്നു. മുഖം മൂടണ്ടേ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞാനത് റിപ്ലൈ കൊടുത്തിരുന്നു. എൻ്റെ നിലപാടുകളാണ് എൻ്റെ വീഡിയോകൾ, അത് തന്നെയാണ് എനിക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത്. എൻ്റെ നിലപാടുകളാണ് എൻ്റെ വീഡിയോകൾ. ഓക്കെ, അത്രമാത്രമേ പറയുന്നുള്ളൂ. ഇനി കൂടുതലായിട്ട് നിങ്ങൾക്ക് വിശദമായിട്ട് റിപ്ലൈ അതിന് തരണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ തരാം. നിങ്ങൾ കമൻറ്റ് ചെയ്യൂ, കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വിശദമായിട്ടുള്ള റിപ്ലൈ പറയാം. എന്തായാലും ഒറ്റവാക്കിൽ പറയുന്നു, എൻ്റെ നിലപാടുകളാണ് എൻ്റെ വീഡിയോകൾ. അത് നിങ്ങൾക്ക് വിശദമായി പറയണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ ഞാൻ അതൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാവുന്നതാണ്. അല്ലാതെ വെറുതെ ആവശ്യമില്ലാണ്ട് നമ്മൾ വലിച്ചു കേൾക്കണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രമാത്രമേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയ കൂട്ടുകാരെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ മറ്റൊരു വീഡിയോ കൊണ്ട് വേണ്ടതാണ്. ടുഡേ ഗുഡ് ബൈ.